നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൃദയം തകർക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കുറെ മണിക്കൂറുകളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിന് സമീപത്തെ ഒരു കലിങ്കിൽ സ്വസ്ഥനായിരിക്കുന്ന സന്ദീപ് എന്ന ചെറുപ്പക്കാരൻ. സന്ദീപിൻ്റെ അടുക്കലേക്ക് ബൈക്കുകളിൽ കുറച്ച് യുവാക്കൾ ചീറിയെടുക്കുന്നു. സന്ദീപിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ആഞ്ഞുവെട്ടി. നെഞ്ചിൽ മാത്രം 9 കുത്തുകൾ, അതിലൊരു കുത്ത് നെഞ്ചിൻ്റെ വലതുഭാഗം തുളച്ചിറങ്ങി. ആക്രമണം നടന്ന ഉടൻ തന്നെ സന്ദീപിനെ ആശുപത്രിയിലെത്തിക്കാനുള്ള ശ്രമം നടന്നു. അപ്പോഴേക്കും ആ യുവാവ് മരിച്ചു കഴിഞ്ഞു. നെഞ്ചിൻ്റെ വലതുഭാഗത്ത് ആഴത്തിലുള്ള ആ കുത്ത് തന്നെയാണ് മരണകാരണം. കണക്കുകൂട്ടി കൃത്യമായി ഗുണ്ടകൾ ചെയ്തിരിക്കുന്ന കൊലപാതകം. തൊട്ടുപിന്നാലെ CPM ആക്രോശവുമായി ആഞ്ഞെടുത്തു. പിന്നിൽ RSS പ്രവർത്തകരാണ്. RSS CPM ലോക്കൽ സെക്രട്ടറിയെ കൊന്നുകളഞ്ഞു എന്നവർ വിലപിച്ചു. എന്നാൽ സത്യം മറ്റൊന്നായിരുന്നു. CPMഉം RSSമായി ബന്ധപ്പെട്ട് പ്രാദേശിക അക്രമ സംഭവങ്ങളൊന്നും ഈ അടുത്ത കാലത്തുണ്ടായില്ല എന്ന് CPMഉം RSSഉം ഒരുപോലെ പറഞ്ഞിരുന്നു. എങ്കിലും RSS ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു പാർട്ടി. ഒടുവിലിതാ പോലീസ് സത്യം കണ്ടെത്തിയിരിക്കുന്നു. സന്ദീപ് മരിച്ചുവെന്ന് ഉറപ്പായതിനു ശേഷം കൊല നടത്തിയവർ ഒളിവിൽ പോയി. പിന്നീട് ആലപ്പുഴയിലെ കരുവാറ്റയിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈയിലൊക്കെ നടക്കുന്നത് പോലെ പോലീസ് എൻകൗണ്ടറിൽ ഇത്തരം ഗുണ്ടകളെ വെടിവെച്ചങ്ങ് തീർക്കണം. ഇല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഈ നാട്ടിൽ ആവർത്തിക്കും. ഒരിക്കലും മറക്കാത്ത ശിക്ഷാവിധികൾ തന്നെ ഇവർക്ക് നൽകണം. 2 പൊടിക്കുഞ്ഞുങ്ങളുള്ള സന്ദീപിൻ്റെ മരണം ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. നാട്ടുകാർക്കൊക്കെ സന്ദീപിനെ വലിയ കാര്യമാണ്. സന്ദീപ് കുമാറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട 4 പ്രതികളും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ. ജിഷ്ണു, നന്ദു, പ്രമോദ് എന്നിവരെ ആലപ്പുഴയിലെ കരുവാറ്റയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. തിരുവല്ല, പുളിക്കീഴ് സ്റ്റേഷനുകളിൽ പ്രതികളെ എത്തിച്ച് ശക്തമായ ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചു. പക്ഷേ ഇവരിൽ ഒരു പ്രതിക്ക് മാത്രമാണ് ചെറിയ തോതിലെങ്കിലും ഒരു RSS ബന്ധമുള്ളത്. മറ്റു പ്രതികൾക്കൊക്കെ CPM ബന്ധമാണ് ഉള്ളതെന്ന് പോലീസ് തന്നെ പറയുന്നു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തിരുവല്ല ഏരിയയിൽ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ പോലും ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. RSSനെതിരെ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇതാ ഒടുവിൽ CPMനെ തിരിഞ്ഞുകൊത്തുന്നു. സന്ദീപിൻ്റെ പ്രദേശവാസി കൂടിയാണ് കേസിലെ മുഖ്യപ്രതി. 23-കാരനായ ജിഷ്ണുവിന് സന്ദീപിനോടുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണം. സുഹൃത്ത് പ്രമോദിനെയും നന്ദുവിനെയും ഒപ്പം ചേർത്തായിരുന്നു ജിഷ്ണുവിൻ്റെ ഈ പ്രതികാരം. കണ്ണൂർ സ്വദേശിയായ ഗുണ്ട ഫൈസലിനെയാണ് ഈ ക്രൂരകൃത്യത്തിന് അവർ നിയോഗിച്ചത്. കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഈ ഗുണ്ടകളെ തൂക്കിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും എന്ന് പോലീസ് പറയുന്നു. മുഖ്യപ്രതിയായ ജിഷ്ണുവിന് സന്ദീപിനോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ കാരണം ഇതാണ്. ബിവറേജസ് കോർപ്പറേഷന്റെ കീഴിൽ തിരുവല്ല പുളിക്കീഴ് പ്രവർത്തനം നടക്കുന്ന റം ഉൽപാദന കേന്ദ്രമായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജിഷ്ണുവിന്റെ അമ്മയ്ക്ക് ഒരു ജോലിയുണ്ടായിരുന്നു. ഇത് നഷ്ടപ്പെടുത്തുന്നതിന് സന്ദീപ് കുമാർ ശ്രമിച്ചു എന്നാണ് ജിഷ്ണുവിൻ്റെ വൈരാഗ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇരുവർക്കുമിടയിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. പിന്നീട് പാർട്ടി തലത്തിൽ ഇടപെട്ട് ഇത് പരിഹരിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് കൊലപാതകം. നെടുമ്പ്ര ചാത്തങ്കരി മുക്കിന് 1.5 കിലോമീറ്റർ മാറിയുള്ള കലിങ്കിനടുത്താണ് ആക്രമണമുണ്ടായത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സന്ദീപിനെ പിന്നാലെ 3 ബൈക്കുകളിലായെത്തിയ 6 അംഗസംഘം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കഴുത്തിനും നെഞ്ചിലും ആഴത്തിൽ കുത്തേറ്റ സന്ദീപ് താഴെ വയലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പുറകെയെത്തിയ അക്രമസംഘം ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിടിയിലായ പ്രതികളെ ജില്ലാ പോലീസ് മേധാവി അടക്കം ശക്തമായി ചോദ്യം ചെയ്യുകയാണ്. വ്യക്തമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമായിരുന്നു ഇതെന്ന് പോലീസ് പറയുന്നു. കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസൽ കേസിൽ പ്രതിയാക്കപ്പെട്ടതോടെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ഗുണ്ടാപ്പകയെക്കുറിച്ച് പോലീസ് കൃത്യമായി മനസ്സിലാക്കിയത്. സന്ദീപിന്റെ വീടിന് സമീപത്തുള്ള ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കൊടുംക്രൂര കൊലപാതകം നടന്നത്. രാത്രി 8 മണിയോടെയായിരുന്നു. തുടർന്ന് പോലീസ് മൊബൈൽ ടവർ വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ആലപ്പുഴയിലുണ്ട് എന്ന് മനസ്സിലാക്കിയതും അവരെ തൂക്കിയെടുത്തതും. 2 തരം റിപ്പോർട്ടുകളാണ് തിരുവല്ലയിൽ നിന്ന് വരുന്നത്. ബൈക്കിലെത്തിയ സന്ദീപ് കലിങ്കിൽ ഇരിക്കുകയായിരുന്നുവെന്നും അതല്ല
കലിംഗിന് സൈഡിൽ ബൈക്കിൽ നിൽക്കുകയായിരുന്നുവെന്നും രണ്ട് തര റിപ്പോർട്ടുകൾ. എന്തായാലും ആ കലിംഗിന് സമീപത്തേക്ക് സന്ദീപ് ബൈക്കിൽ വരികയായിരുന്നുവെന്ന് വ്യക്തം. കൊടും ക്രൂര കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ തർക്കശിക്ഷ ഈ ഗുണ്ടകൾക്ക് നൽകിയേ തീരൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.